കൊറോണ വന്നു, പിന്നെ വെള്ളം വന്നു, ഇനി ഇതേപ്പോൾ തീയും വന്നു അല്ലേ. ഇതോടുകൂടി കേരളം അവസാനിക്കാൻ പോവാണ്. ചൂടല്ലല്ലോ പക്ഷേ, നമ്മൾ നമ്മുടെ നാട് സംരക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പലതും നേരിടേണ്ടി വരും. നിങ്ങളുടെ ഉദ്ദേശം ഒരേ ലക്ഷ്യമായിരിക്കണം. നമ്മൾ എവിടെ എത്തണം ചിന്തിക്കുന്നത്, അവിടെ നമ്മൾ രണ്ടു പേരും ഒരുമിച്ചെത്തിയാൽ നമ്മുടെ നാടും നമ്മുടെ പൊത്തും നമുക്ക് മുന്നിലേക്ക് പോവാം. ആ ദുരന്തം ഇനി ഈ നാട്ടിൽ നിന്ന് മാറണമെങ്കിൽ ഇടത് വർഷം പോകണം, കേരളത്തിൽ നിന്ന് പോകണം. അത് പോകും, പറഞ്ഞില്ലേ ഇപ്പോൾ പോകത്തിൻ്റെ തല്ലിയാണ് ചിഹ്നം വരും എന്നൊക്കെ പറഞ്ഞു കേട്ടു. ആദ്യം ഞാൻ ആരാണെന്ന് പറയട്ടെ, എൻ്റെ പേര് കൃഷ്ണൻകുട്ടി, കുനിശ്ശേരി. ഈ ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അത് വളരെ നന്നായി. അപ്പോൾ ഞങ്ങൾ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകളെ കാണാൻ പോകേണ്ട സമയം ഈ ഉച്ച ശേഷം പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വന്ന് നിൽക്കുകയാണ്. ശരിക്കും പാലക്കാടൻ ചൂട് നിങ്ങളെയാണ് ബാധിക്കുന്നത്? വിഷയമല്ല, ചൂടല്ലല്ലോ വിഷയം. നമ്മൾ നമ്മുടെ നാട് സംരക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പലതും നേരിടേണ്ടി വരും. ഒരാളെ സംബന്ധിച്ച് ഒരു അപകടത്തിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ത്യാഗം അനുഭവിക്കേണ്ടി വരും. ആ ത്യാഗത്തിന് അവർ ഈ ചൂട് നമ്മൾ നമ്മൾ കേൾക്കുന്നില്ല. ചൂടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഈ ഉച്ചപേരത്ത് രണ്ട് മണിക്ക് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആളുകളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ നാടിനെന്തെങ്കിലും ആക്കണം എന്നുള്ള ഉദ്ദേശമാണ്. പിന്നെ എവിടെ കൊണ്ട് അവസാനിക്കുന്നതിനെ കുറിച്ച് ഒരു പിടിയൊന്നുമില്ലാതെ നിൽക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു തലത്തിൽ കൊണ്ട് കെട്ടി ഞങ്ങൾ അതിനുള്ള പ്രയാണമായി നിൽക്കുകയാണ്. നിലവിൽ നമ്മളെ സംബന്ധിച്ച് 3 സ്ഥാനാർത്ഥികളെയാണ് എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനമായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് അവിചാരിതമായി കിട്ടിയതാണ്, അപ്രതീക്ഷിതമായി കിട്ടിയതാണ് നാലാമനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് മത്സരിക്കുന്നു? ഞാൻ അഞ്ചാമതാളാണ്, കൃഷ്ണൻകുട്ടി കുനിശ്ശേരി. നാലാമത് മറ്റേ ഹരിയരമ്പിൽ BSP ആളാണ്. അപ്പോൾ അഞ്ചാമതാളാണ് ഞാൻ, അഞ്ചാമത്തെ കാൻഡിഡേറ്റ് ആണ്. എന്തുകൊണ്ട് മത്സരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഓരോ രാഷ്ട്രീയക്കാരും മാറി മാറി വരുന്നു, പിന്നെ എല്ലാവരും അതെ താഴ്ത്തി കെട്ടുക. ഒരുത്തരും പൊതു ഒരാൾക്കൊരു എന്തെങ്കിലും ചെയ്യാൻ ശേഷി ഉണ്ടെങ്കിൽ അവനെ വളർത്തിക്കൊണ്ട് വരാനും ശ്രമിക്കുന്നില്ല. എല്ലാവരും ചവിട്ടി ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അത് ജാതീയതമായുള്ള അവരുടെ ഇവിടെ സവർണ മേധാവിത്വം നിലനിൽക്കുന്നതുകൊണ്ട് അവരതങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതിന് നമുക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനത് ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ നിരന്തരമായി 2-3 ലോകസഭയ്ക്ക് മത്സരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ മൂന്ന് തവണയാണ് മൂന്നാം തവണ മത്സരിക്കുന്നത്. എന്തെങ്കിലും ആകും എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറകിൽ തന്നെ ഇതിൽ പിടിച്ചു നിൽക്കുകയാണ്, ഉറപ്പിച്ച് നിൽക്കുകയാണ്. വിജയിക്കും, യാതൊരു തർക്കമൊന്നും ഇല്ല. കാര്യം എൻ്റെ വ്യക്തിപരമായ കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. അത് വിജയിക്കും. വിജയിച്ച ശേഷം നമുക്കത് ഒന്ന് ഒരു ഒരു കൂടിക്കാഴ്ചയൂടി കാണണം ഉറപ്പായിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ കാണണം. ആ അതെ, നിങ്ങൾ നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ എന്നെ കൊണ്ടാകുന്നു ഞാൻ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്നു ചെയ്യും. നമ്മൾ രണ്ടു പേരും ചെയ്യുന്നത് നമുക്കുണ്ടാവും. നമ്മുടെയൊക്കെ ഉദ്ദേശം ഒരിടത്തേക്കായിരിക്കണം. ഈ പായക്കപ്പമായി ലക്ഷ്യമില്ലാത്ത യാത്ര ചെയ്യാൻ പാടില്ല. നമ്മൾ എൻ്റെയും നിങ്ങളുടെയും ഉദ്ദേശം ഒരേ ലക്ഷ്യമായിരിക്കണം. നമ്മൾ എവിടെ എത്തണം ചിന്തിക്കുന്നു, അവിടെ നമ്മൾ രണ്ടു പേരും ഒരുമിച്ചെത്തിയാൽ നമ്മുടെ നാടും നമ്മുടെ പൊത്തും നമുക്ക് മുന്നിലേക്ക് പോവാം. യാതൊരു ബുദ്ധിമുട്ടും ആലത്തൂരിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം ഞാൻ ജനറലായിട്ട് ചോദിക്കുകയാണ്. അപ്പം LDFഉം UDFഉം ഒരുപോലെ തന്നെ മാറി മാറി ഭരിച്ചു വരുന്ന ഒരു സ്ഥലമാണ് ആലത്തൂരിനെ സംബന്ധിച്ച്, പഴയ ഒറ്റപ്പാലം തൊട്ടേ. അപ്പോൾ എന്തുകൊണ്ട് അവർ രണ്ടും മോശമാണെന്ന് പറയപ്പെടുന്നു? മോശമായതുകൊണ്ടല്ലേ പകരക്കാരനായി ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു? മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വോട്ട് മാറ്റി വരെ തിരിച്ചൊരു യാത്രയുണ്ട്. തിരിച്ചു പോയാൽ പിന്നെ നമ്മൾ പോയാൽ നിങ്ങൾ ഏത് കമ്പറ്റിയാണ്, ഏത് ബൂത്താണ്, ഏത് സെക്രട്ടറി, ഏത് സെക്ഷനാണ്, എവിടത്തെയാണ്, എന്താണ്, എത്ര വാർഡ് നമ്പർ, വീടിൻ്റെ വാർഡ് നമ്പർ എത്രയാണ്, ഇതൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ ആ സമയത്ത് നമ്മളോട് ഉത്തരം പറയും. നമുക്കൊരാവശ്യം വരുമ്പോൾ അതിന് മുന്നേ അപ്പോൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഇവർക്ക് ഈ വീടും വേണ്ട, ഉത്തരവും വേണ്ട, ഒന്നും വേണ്ട. ഇവരെല്ലാം കൃത്യമായി അവർ നമുക്ക് വോട്ട് മാത്രം വേണം എന്ന് പറഞ്ഞ് അവർ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഇത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ആരാണെന്താണെന്ന് അവർക്ക് അപ്പം അറിയണം. അതുവരെ അവർക്ക് മറ്റൊന്നും പറയണം. അപ്പോൾ വോട്ട് മാത്രമേ പോകുള്ളൂ. എല്ലാവരും അമ്മയും പങ്ങളും സഹോദരിയും സഹോദരന്മാരും എല്ലാവരും എല്ലാവരും ഒന്നിച്ച് നിൽക്കി ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു കൈ സഹായിക്കും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പിന്നെ മാറ്റാതെ ഈ നാടൊന്ന് നന്നാവില്ല ഒരിക്കലും. ഒരു അപകടം വരുമ്പോൾ എല്ലാവരും നമ്മുടെ നാടിനു വേണ്ടി സഹായിക്കാൻ മെനക്കെടണം. ഒരാളും മെനക്കെടില്ല. അപ്പം മെനക്കെടുന്നാത്ത കാരണം മൂന്നാമത് ഒരാൾ ഇവിടെ വരേണ്ടി വരും. അത് വരും, നമ്മൾ വരും. BDP ബഹു കറക്റ്റ് ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടെ വരും. നമ്മൾ ആരും ആത്മവിശ്വാസമുണ്ട്. പഴയ MPയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പഴയ MPയെ കുറിച്ച് അത് എന്നാ കുഴപ്പമൊന്നുമില്ല. നല്ല വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. പഴയ എന്തൊക്കെ ചില അപാകതകൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ആ പുതു പോയത് അവർ പക്വതയില്ലായ്മയല്ല, പക്ഷേ എന്തൊക്കെയോ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി. ആ അപ്പോൾ അത് പിന്നെ ഒരു കുട്ടികളാകുമ്പോൾ എന്നെ സംബന്ധിച്ചിടുമ്പോൾ എനിക്ക് 56 വയസ്സായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടുമ്പോൾ നമുക്ക് അവർ കുട്ടി എൻ്റെ മകളുടെയൊക്കെ പ്രായമുള്ളൂ. അപ്പോൾ ഞാനത് അവരങ്ങനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. കുട്ടികൾ ഒരു തെറ്റ് പറ്റിയാൽ നമുക്കത് ഇങ്ങനെയല്ല മക്കളെ അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മളിൽ ഞാൻ ഇതിലും നിങ്ങളിലും ഉണ്ടായാൽ വലിയ അപകടമില്ലാതെ ഈ ഈ MPയെ തന്നെ നമുക്ക് തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിലവിൽ കേരള സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ പറയാതിരിക്കുന്നത് ഏറ്റവും പറ്റിയ കാരണം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം സർക്കാർ വന്നതോടുകൂടിയാണ് ഈ കേരളം ഇത്രയേറെ അത്ഭുതിച്ചത്. ഒരു ട്രിപ്പ് മറ്റേ ഈ എന്താ മറ്റേ കൊറോണ വന്നു, പിന്നെ വെള്ളം വന്നു, ഇനി ഇതേപ്പോൾ തീയും വന്നു അല്ലേ. ഇതോടുകൂടി കേരളം അവസാനിക്കാൻ പോവുകയാണ്. ഈ
കൊറോണ വന്നപ്പോ പറഞ്ഞിരുന്നത് അടുത്തതും രണ്ടാമതും സിഎം വന്നത് തുടർഭരണം വന്ന ഒരു ദുരന്തമാണെന്നാണ്. യാതൊരു സംശയമില്ല കാര്യം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാനും വളരെ ആരോഗ്യം ഭയങ്കരമായി ഓടി നടന്ന ആളാണ്. ഇപ്പൊ എന്റെ കൈ ശേഷിയില്ല, ഞാൻ സ്റ്റോക്ക് വന്ന് ഞാൻ വളരെ ക്ഷീണിതനായി. എന്തുകൊണ്ടാണ് ഇവിടെ വാക്സിൻ അവർ എന്ത് വാക്സിനാണ് കൊണ്ട് കുത്തിവെച്ചത് അറിയില്ല. അപ്പോൾ കുറെ ജനങ്ങളെ കൊല്ലണം, അതിൽ ഭാവി എനിക്കും കിട്ടി. ഈ എൻ്റെ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ചില വിക്കലുള്ളവർക്ക് സംസാരിക്കുന്നത് ഈ മോശമായുള്ള അവർ മറ്റുള്ളവരെ കൊന്നുകൊടുക്കണം എന്നുള്ള ഒറ്റ ചിന്താഗതിയാണ് ഇവിടുത്തെ സവർണ മേധാവിത്വം. ആ സവർണ മേധാവിത്വമാണല്ലോ ഇവിടെ ഭരിക്കുന്നത്, ഭരണകർത്താക്കളും അതവർ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് തോന്നിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ അനുഭവിക്കുക. ആ ദുരന്തം ഇനി നാട്ടിൽ നിന്ന് മറണി ഇടതുപക്ഷം പോകണം, കേരളത്തിൽ നിന്ന് പോകണം. അത് പോകും, പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഭൂത്തിൻ്റെ തല്ലിയാണ് ചിഹ്നം വരുന്നൊക്കെ പറഞ്ഞു കേട്ടു. ശരി, ഓക്കെ, സന്തോഷം.